നമസ്കാരം. ഈ അപ്പൻഡിക്സ്, അതായത് നമ്മുടെ വൻകുഴലിൻ്റെ അറ്റത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയ അവയവമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും കാരണവശാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയോ, അതായത് നീർക്കെട്ടുണ്ടാകുകയോ, അതിൽ പഴുപ്പ് ഉണ്ടാകുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. അതികഠിനമായ വയറുവേദനയും മറ്റുമായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ അത് അതിന് ആ ഒരവസ്ഥയിലേക്ക്, അതായത് അതികഠിനമായ ആ നീർക്കെട്ടിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ വേദന ഇൻഫ്ലമേഷനിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ ഈ ഇൻഫെക്ഷനിലേക്കും പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാവുന്ന ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അപ്പൻഡിസൈറ്റിസിനുള്ള മൂന്ന് മുദ്രകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനീ കാണിക്കുന്ന മുദ്രകളിൽ ഇരുന്നിട്ട് 10 മിനിറ്റ് വീതം ഓരോ മുദ്രയിലും ദീർഘമായി ശ്വാസമെടുക്കുക അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുക. അപ്പോൾ ആ മൂന്ന് മുദ്രകൾ ഞാനിവിടെ കാണിച്ചു തരും. ഓക്കെ, ഇത് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, യാതൊരു കാരണവശാലും ഇതൊരു ട്രീറ്റ്മെൻറ്റായിട്ട് എടുക്കരുത്, ഇതൊരു ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ്. അതികഠിനമായ വയറുവേദനയും അതേപോലെ അപ്പൻഡിസൈറ്റിസ് അതിൻ്റെ സീരിയസ് ആയ അവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ട്രീറ്റ്മെൻറ്റും കൊണ്ട് മാത്രം നിർത്തരുത്. നിങ്ങൾ വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണണം. തീർച്ചയായും സർജറി വേണ്ടതാണെന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് തന്നെ അത് നീക്കം ചെയ്യണം. അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് ഒരു ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ്, തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മുദ്രയിലേക്ക് പോകാം. ആദ്യത്തെ മുദ്രയുടെ പേര് അപാൻ വായു മുദ്ര എന്നാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം. നമ്മുടെ ഈ ചൂണ്ട് വിരൽ മടക്കി ഇങ്ങനെ തള്ളവിരലിൻ്റെ ചുവട്ടിൽ വയ്ക്കാം, കാണാമല്ലോ. എന്നിട്ട് ഈ തള്ളവിരലിൻ്റെ അറ്റത്തേക്ക് ഈ നടുവിരലും മോതിരവിരലും കൂടി ഇങ്ങനെ കണക്ട് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടല്ലോ. ചൂണ്ട് വിരൽ ഇങ്ങനെ വെച്ചു, അതിനെ തള്ളവിരലുകൊണ്ട് അമർത്തി പിടിച്ചു, എന്നിട്ട് മോതിരവിരലും നടുവിരലും തള്ളവിരലുമായിട്ട് ചേർത്ത് പിടിച്ചു, ചെറുവിരലിങ്ങനെ തുറന്ന് വയ്ക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ കയ്യിലേക്ക് ചെറുവിരൽ ചൂണ്ട് വിരലിങ്ങനെ മടക്കി വയ്ക്കുക, നടുവിരലും മോതിരവിരലും കൂടി തള്ളവിരലുമായിട്ട് തൊട്ട് പിടിക്കുക. ഇതാണ് അപാൻ വായു മുദ്ര. അപ്പോൾ വളരെ ഈസി അല്ലേ? അപാൻ വായു മുദ്ര ഇങ്ങനെ വെച്ചിട്ട് മടിയിലോ അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയാണോ ഫ്രീ ആയിട്ട് വയ്ക്കാൻ പറ്റുന്നത് ആ സ്ഥലത്ത് വെച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക. കസേരയിലോ നിലത്തോ എവിടെയാണ് ഇരിക്കാൻ പറ്റുന്ന ഇരുന്നിട്ട് 10 മിനിറ്റ് നേരം ദീർഘമായി ശ്വാസം എടുക്കാൻ പറ്റുക. അപ്പം അത് നല്ലൊരു റെമഡിയാണ്, നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് ചെയ്യുക. അപാൻ വായു മുദ്രയിൽ ഇരുന്നിട്ട് 10 മിനിറ്റ് ദീർഘമായി ശ്വാസം എടുക്കാൻ പറ്റുക. എല്ലാവരും ചെയ്യുമല്ലോ, ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ മുദ്ര എന്ന് പറയുന്നത് പൃഥ്വി മുദ്ര എന്ന് പറയും. പൃഥ്വി മുദ്ര, രണ്ടാമത്തെ മുദ്രയുടെ പേര് പൃഥ്വി മുദ്ര. അതായത് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ മോതിരവിരലും തള്ളവിരലും തമ്മിൽ ചേർത്ത് പിടിക്കുക. ഇത്രേ ഉള്ളൂ, മോതിരവിരലും തള്ളവിരലും തമ്മിൽ ചേർത്ത് ഇങ്ങനെ പിടിക്കുക. മറ്റ് മൂന്ന് വിരലുകളും സ്വതന്ത്രമായിട്ട് നിൽക്കും. എന്നിട്ട് അത് നേരെ മലർത്തി മടിയിലോ നേരത്തെ പറഞ്ഞ പോലെ സ്വതന്ത്രമായിട്ട് വയ്ക്കുക. ദീർഘമായി ശ്വാസം എടുക്കുക, അതും 10 മിനിറ്റ് നേരം. ആദ്യത്തെ തവണ 10 മിനിറ്റ് ചെയ്തില്ലെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കൊണ്ട് ആകാമത്ര സമയം ഇരിക്കുക. ക്രമേണ അതിൻ്റെ അളവ് ആ സമയം കൂട്ടിക്കൂട്ടിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പൃഥ്വി മുദ്ര. രണ്ടാമത്തതാണ് പൃഥ്വി മുദ്ര. പൃഥ്വി മുദ്രയിലും 10 മിനിറ്റ് നേരം ഇരിക്കുക. അടുത്തത് പ്രാണമുദ്ര, മൂന്നാമത്തെ മുദ്രയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പ്രാണമുദ്ര, ചെറുവിരലും മോതിരവിരലും കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുക, എന്നിട്ട് അതിനെ തള്ളവിരലുകൊണ്ട് തൊട്ട് പിടിക്കുക. കാണാമല്ലോ, ചെറുവിരലും മോതിരവിരലും തള്ളവിരലുമായിട്ട് ചേർത്ത് പിടിക്കുക. മറ്റ് രണ്ട് വിരലുകൾ സ്വതന്ത്രമാണ്. അതേപോലെ തന്നെ ഈ കയ്യിലേക്ക് ചെറുവിരലും മോതിരവിരലും കൂടി തള്ളവിരലുമായിട്ട് തൊട്ട് പിടിക്കുക. ഒരുപാട് ബലം കൊടുക്കണ്ട, വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പിടിക്കുക. സുഖകരമായ രീതിയിൽ ഇരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഇരിപ്പ് വളരെ കംഫർട്ടബിൾ ആയിരിക്കണം. അതിനുശേഷം ദീർഘമായി ശ്വാസം എടുക്കാം 10 മിനിറ്റ് നേരം. ഓക്കെ,